الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه، وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا، ذلك الفوز العظيم. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും മുത്തഖികളും വഹീദുകളുമായി ജീവിച്ചു മരിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം തൗബയിലെ 100-ാമത്തെ വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. വസ്സാബിഖൂനൽ അവ്വലൂന, ഏറ്റവും ആദ്യമായി ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവർ. മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഏറ്റവും ആദ്യം ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവർ. വല്ലദീന തബഊഹും ബിഹ്സാൻ, സുഹൃദം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റുകയും ചെയ്തവർ. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ സംബന്ധിച്ച് സംതൃപ്തി അടഞ്ഞിരിക്കുന്നു. വറളൂ അൻഹു, അവർ അല്ലാഹുവിനെ സംബന്ധിച്ചും സംതൃപ്തരാണ്. വഅഅദ്ദ ലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അവർക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദ, അതിൽ അവർ ശാശ്വതന്മാരാണ്. എന്നെന്നും അവർ അതിൽ ശാശ്വതരായിരിക്കും. ദാലിക്കൽ ഫൗദുൽ അദീം,
അതാകുന്നു മഹത്തായ വിജയം. ഇതാണ് ഈ ആയത്തിൻ്റെ സാരം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഐഹികവും പാരത്രികവുമായ ജീവിതം സമാധാനമുള്ളതും ശാന്തിയുള്ളതും സ്വസ്ഥത നിറഞ്ഞതും സൗഭാഗ്യ സമ്പൂർണവുമായി തീരണമെങ്കിൽ, അങ്ങനെയുള്ള ഒരു ജീവിതം നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ അവൻ്റെ വിശ്വാസം അത്രയേറെ പരിശുദ്ധവും പവിത്രവും കളങ്കരഹിതവുമായിരിക്കേണ്ടതുണ്ട്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനം ആ രൂപത്തിലാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ തദടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളും ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളുടെ വിശ്വാസവും നമ്മളുടെ കർമാനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതത്തിലെ വ്യവഹാരങ്ങളും സാമ്പത്തിക രംഗം മുതൽ ഏതൊക്കെ രംഗങ്ങളിൽ നാം കൈവെക്കുന്നുവോ അവിടെ എല്ലാ തലങ്ങളിലും കുറ്റമറ്റതും സുതാര്യവും തെളിഞ്ഞതും ഏറെ നന്മ നിറഞ്ഞതും ഏറ്റവും ശരിയായതുമായ രൂപത്തിലായിരിക്കണമെങ്കിൽ അത് നാം മനസ്സിലാക്കുന്നത് പത്രങ്ങളിൽ നിന്നോ മാസികകളിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വന്ന കാഴ്ചപ്പാടുകളിൽ നിന്നോ അല്ല. പിന്നെ എവിടെ നിന്നാണ്? അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനിൽ നിന്നായിരിക്കണം ആദ്യം അത് കണ്ടെത്തേണ്ടത്, അത് മനസ്സിലാക്കേണ്ടത്. അനന്തരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നായിരിക്കണം എന്ന് ഇത്ര ആധികാരികമായി പറയാൻ കാരണം? വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. 41-ാം അധ്യായം ഫുസ്സിലത്തിലെ 41-ാമത്തെ വചനത്തിന്റെ അവസാനവും 42-ാമത്തെ വചനത്തിന്റെ ആദ്യവുമായി അള്ളാഹു പറയുന്ന ഒരു വാചകമുണ്ട്. ആ ആധികാരികത തന്നെയാണ് അതിനുള്ളതും. എന്താണ് ആ വാചകം? ഇന്നഹു, ഈ ഗ്രന്ഥം, അള്ളാഹുവിനാൽ അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഈ ഗ്രന്ഥം ഇത്, കിതാബുൻ അസീസ്, പ്രതാപമുള്ള ഗ്രന്ഥമാണെന്നാ പറഞ്ഞത്. കിതാബുൻ അസീസ്, വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഒന്ന് അതാണ്. അസീസായ ഗ്രന്ഥം, പ്രതാപമുള്ള ഗ്രന്ഥം. പിന്നെ എന്താണ് അതിന്റെ സവിശേഷത? ലാ യുതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, അതിന്റെ മുന്നിലൂടെയോ അതിന്റെ പിന്നിലൂടെയോ ഒരു അസത്യവും ഒരു നിരർത്ഥകമായ ഒരു കാര്യവും വന്നെത്തുകയില്ല. തൻസീലു മിൻ ഹകീമിൻ ഹമീദ്, സ്തുത്യർഹനും യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു അത്. ഇത്ര ആധികാരികതയോടുകൂടി ഒരു ഗ്രന്ഥത്തെ കുറിച്ച് പറയാൻ വേറൊരു ഗ്രന്ഥത്തെ കുറിച്ച് പറയാനും കഴിയില്ല. അത് തന്നെയാണ് ഖുർആനായിരിക്കണം. ഖുർആനിൽ നിന്നായിരിക്കണം വിശ്വാസമാകട്ടെ നമ്മളുടെ നല്ല കർമ്മങ്ങളാകട്ടെ കണ്ടെത്തേണ്ടതും പഠിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും എന്ന് സാരം. അതുപോലെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സന്തോഷിക്കാൻ നമുക്കാകണം വിശ്വാസികൾക്ക് വിശിഷ്യ. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ അനുചരന്മാരുടെ അടുക്കലേക്ക് കടന്നു വന്നു. അബൂ ശുറൈഹുൽ ഖുസാഇ എന്ന് പറയുന്ന സഹാബിയാണ് ഈ സംഭവം പറഞ്ഞു തരുന്നത്. പ്രവാചകൻ ഞങ്ങളിലേക്ക് കടന്നു വന്നു. എന്ത് പറഞ്ഞുകൊണ്ടാണ് വരുന്നതെന്നറിയോ? അബ്ഷിറൂ അബ്ഷിറൂ, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷിക്കുക. ഇതാണ് പ്രവാചകൻ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. അതിന്റെ ഒപ്പം പ്രവാചകന്റെ ഒരു ചോദ്യം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നി റസൂലുള്ളാ, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ? അടുത്ത ചോദ്യമാണ്. അബ്ഷിറു അബ്ഷിറു എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നതിന് ശേഷം ചോദിച്ച ചോദ്യം ഇതാണ്. സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, നഅം, പിന്നെ അതെ, അതല്ലാതെ അതിൽ സാക്ഷ്യം വഹിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു പിടികയറാണ് അല്ലെങ്കിൽ ഒരു പാശമാണ്. ആ പാശം
തറഫുഹു ബിയദില്ല അതിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. വതറഫുഹു ബിഅയ്ദീകും അതിന്റെ മറ്റേ അറ്റം നിങ്ങളുടെ കൈകളിലുമാണ്. അതുകൊണ്ട് ഫതമസ്സകു ബി ആ ഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, ആ പിടി നിങ്ങൾ വിടരുത്. ഒരറ്റം അള്ളാഹുവിന്റെ കരങ്ങളിലാണ്, മറ്റേ അറ്റം നിങ്ങളുടെ കരങ്ങളിലാണ്. ഇത് നിങ്ങൾ വിട്ടുകളയരുത്, അത് മുറുകെ പിടിക്കണം. കാരണം ഫഇന്നകും ലൻ തളില്ലു വലൻ തഹ്ലിക്കു ബഅദഹു അബദ. അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചാൽ, ഖുർആൻ എന്ന പാശത്തെ മുറുകെ പിടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വഴിപിഴയ്ക്കുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്ന, നാശമടയുന്ന അവസ്ഥയും ഉണ്ടാവില്ല. അപ്പോൾ ഞാനും നിങ്ങളും നമ്മൾ ഉൾപ്പെടുന്ന ഇന്നത്തെ ഖുർആനിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നിത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട്. അതെന്താണ്? നമുക്ക് പിഴവ് സംഭവിക്കുന്നുവെങ്കിൽ, നമുക്ക് നാശവും അതുപോലെ തന്നെ വെല്ലുവിളികളും നമുക്ക് പരാജയങ്ങളും നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ഥിതിവിശേഷമുണ്ട് എങ്കിൽ അതിന് കാരണം പരിശുദ്ധ ഖുർആൻ കൈവിട്ടത് തന്നെയാകുന്നു എന്ന തിരിച്ചറിവ് ഈ വചനം എനിക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് ഓർക്കുക. അപ്പൊ അതിൽ നിന്ന് മുക്തരാകാൻ ആ ഖുർആനെ മുറുകെ പിടിക്കൽ തന്നെയാണ് മാർഗം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഉണർത്തുന്നത്. നമുക്ക് സന്താപവും ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ വരാൻ കാരണം ഖുർആൻ കൊണ്ടുള്ള സന്തോഷം, ഈ പറഞ്ഞതുപോലെ അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മൾ ഇല്ലാതെ പോകുന്നു എന്നതാണോ എന്നുള്ള ആഴത്തിലുള്ള ചിന്തയും ആലോചനയും ആവശ്യമാണ്. ഇനി നോക്കുക, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആൻ കൊണ്ട് എന്താണ് ചെയ്തത് എന്ന് കൃത്യമായി ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. യത്ലു അലൈഹിം ആയാതി വയുസക്കീഹി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സൂറത്തുൽ ജുമഅയിലെ രണ്ടാമത്തെ വചനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു, എന്നിട്ട് അവരെ സംസ്കരിക്കുന്നു, കിതാബും ഹിക്മത്തും അവർക്ക് പഠിപ്പിക്കുന്നു. അവർ മുമ്പ് വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലയെ പോലെയുള്ള മുഫസ്സിറുകൾ അൽ ഹിക്മത്തു അൽ കിതാബു വൽ ഹിക്മ എന്നതിന് വിശകലനം നൽകിയിരിക്കുന്നത് അൽ ഖുർആൻ വ സുന്ന എന്നാണ്. ഖുർആനും സുന്നത്തും എന്ത് തന്നെയാണ്? അതിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. അപ്പൊ ഖുർആന്റെ പുറമെ സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ധരിച്ചു വെക്കുന്നത് പോലെ പ്രവാചകന്റെ സ്വന്തമായ വാക്കോ പ്രവാചകൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് കാട്ടിച്ചു തന്നതോ ഒന്നുമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പോഴേ സുന്നത്തിനോട് മമതയുണ്ടാവുകയുള്ളൂ, അപ്പോഴേ സുന്നത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ മിഖ്ദാദ് ഇബ്നു മഅദി കരീം എന്ന് പറയുന്ന സഹാബി പ്രവാചകൻ പറഞ്ഞതായി പറഞ്ഞു തരുന്നു. എന്താണെന്നറിയോ? പ്രവാചകൻ പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ കിതാബ വ മിസ്ലഹു വ മഅഹു എന്നാണ്. അലാ ഇന്നി ഊതീതുൽ കിതാബ വ മിസ്ലഹു മഅഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അൽ കിതാബ് നൽകി. അൽ കിതാബ് ഒരു സംശയം വേണ്ട, ഖുർആനാണ്, അതെനിക്ക് നൽകി. പിന്നെയോ വ മിസ്ലഹു മഅഹു, അതോടൊപ്പം അതിന് പുറമെ അതുപോലെയുള്ളതും എനിക്ക് നൽകിക്കൊണ്ടിരുന്നു, നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ അതുപോലെയുള്ളത് നൽകി എന്ന് പറയുന്നതാണ് ഈ സുന്നത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴച്ച് പോവുകയില്ല എന്ന ഇമാം മാലിക്കിന്റെ വളരെ പ്രശസ്തമായ ഒരു ഹദീസ് സദാ നാം ഉദ്ധരിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഇത് രണ്ടും ചേർന്ന് വരുന്ന ഈ പാതയുണ്ടല്ലോ, ഈ മാർഗം, അത് വെളുത്ത സുതാര്യമായ തെളിമയുള്ള ഒരു ഇരുട്ടും കലരാത്ത മാർഗമാകുന്നു, പാതയാകുന്നു. ആ പാതയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് വിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ നാശത്തിൽ കലാശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു പിടി ഹദീസുകളിലൂടെ. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ ഓതി വെച്ച വചനം സൂറത്തു തൗബയിലെ നൂറാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായും മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വന്നവർ അവരാണല്ലോ സഹാബത്ത് എന്ന് നമ്മൾ സാധാരണ പറയുക.
വിശ്വാസത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ച ആളിനാണല്ലോ സഹാബി എന്ന് പറയുക. വിശ്വാസമില്ലാതെ പ്രവാചകനെ കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു പിടി ആളുകളുണ്ട്, അവർക്കൊന്നും ആ പദവിക്ക് അർഹതയില്ല. അപ്പൊ അതാണ് സഹാബത്ത് എന്ന് പറയുന്നത്. ആ സഹാബത്ത് റളിയല്ലാഹു അൻഹും അതോടൊപ്പം പിന്നെ തുടർത്തി പറഞ്ഞത് അവരോ അവരോടൊപ്പം വല്ലദീന തബഊഹും ബിഹിസാൻ, നന്മ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ പിൻപറ്റുക എന്നല്ല പറഞ്ഞത്. വല്ലദീന തബഊഹും ബിഹിസാൻ, സുഹൃദം ചെയ്തുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ആ മുഹാജിറുകളും അൻസാറുകളുമായ അള്ളാഹു നിർപ്പുതിപ്പെട്ട അവരെ പിൻപറ്റുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം ജീവിച്ചു വരുന്ന നാം ഓരോരുത്തരുമാണ്, അവരോടൊപ്പം ജീവിച്ചിരുന്നവരും അവർക്ക് ശേഷം ജീവിച്ചിരുന്നവരും. പിന്നീട് ഈ പറഞ്ഞ നിബന്ധന വല്ലദീനത്തബഅഹുബിഹിസാൻ എന്ന് പറഞ്ഞത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുമാകുന്നു. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു സംതൃപ്തരാണ്, അള്ളാഹു സംതൃപ്തനാണ് അവരെ കുറിച്ച്, അവർ അള്ളാഹുവിനെ കുറിച്ച് സംതൃപ്തരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവർക്കാണ് സ്വർഗം. അതിന്റെ സവിശേഷതയും പറഞ്ഞു. അപ്പൊ ആ മുൻഗാമികളായ ആളുകൾ അവരെ കാണാതെയും മനസ്സിലാക്കാതെയും പഠിക്കാതെയും നാം സ്വന്തം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മതം പഠിക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്ന അപകടത്തെ കുറിച്ച് മഹാന്മാരായ പൂർവികന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് വിശകലനം ചെയ്തിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദ്ധരണികൾ മാത്രം അതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കട്ടെ. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്ന ഒരു വാചകമുണ്ട്, ഫമൽ ലന്ന, അതിന്റെ അറബി പറഞ്ഞിട്ട് അർത്ഥം തന്നെ പറയാം, ഫമൽ ലന്ന അന്നഹു യഖുദു മിനൽ കിതാബി വസ്സുന്ന ബിദൂനി അൻ യഖ്തദി ബിസ്സഹാബ വയത്തബി ഗൈറ സബീലിഹിം ഫഹുവ മിൻ അഹ്ലിൽ ബിദഅി വല്ലലാൽ. വല്ലാത്ത പ്രയോഗമാണ് ട്ടോ വിശകലനം. അദ്ദേഹം സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നാം ഒരു വിചിന്തനത്തിന് വിധേയമാക്കുമ്പോൾ ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, ആരെങ്കിലും സഹാബത്തിനെ പിൻപറ്റാതെയും അവരുടെ മാർഗം അനുധാവനം ചെയ്യാതെയും സ്വന്തം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഞാൻ ഇന്നത് കണ്ടെത്തി എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഫഹുവ, അവൻ മിൻ അഹ്ലിൽ ബിദഅി വല്ലലാൽ, നൂതന ആശയങ്ങളുടെയും വഴികേടിന്റെയും വിഭാഗത്തിൽ പെട്ടവനാകുന്നു എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്. അപ്പോൾ ഖുർആനും സുന്നത്തും സഹാബത്ത് എങ്ങനെയാണോ അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തത് അതിലൂടെ നമ്മൾ പോകണം എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരല്പം കൂടി വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹമ്മദ് റഹിമഹുള്ള പറയുന്നുണ്ട്, സുന്നത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കൽ അത്തമസ്സുക്കു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് എങ്ങനെയായിരുന്നുവോ ആ ഖുർആൻ ഉൾക്കൊണ്ടത്, ആ സുന്നത്ത് മനസ്സിലാക്കിയത്, അതനുസരിച്ച് നമ്മൾ മുറുകെ പിടിക്കുകയും അതിനെ പിൻപറ്റുകയും അത് പിന്നെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാകുന്നു എന്ന് ഇമാം അഹമ്മദ് റഹിമഹുള്ള പറയുന്നു. ഇമാം മാലിക് റഹിമഹുള്ളയുടെ വളരെ പ്രശസ്തമായ ഒരു വചനമുണ്ട്, ലാ യസ്ലുഹു അവാഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ അവ്വലു, അതായത് ഈ സമുദായത്തിന്റെ ആദ്യം, ഈ ഉമ്മത്തിന്റെ ആദ്യകാലം എന്തുകൊണ്ട് നന്നായോ അതുകൊണ്ടല്ലാതെ അവസാനമുള്ളവരും നന്നാവുകയില്ല എന്ന് പറഞ്ഞത് ഇമാം മാലിക് റഹിമഹുള്ളയാണ്. ഇതൊക്കെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ആ പൂർവികന്മാരായ സഹാബത്തിന്റെ അവരുടെ മഹത്വം, അവരുടെ പ്രാഗൽഭ്യം എത്ര മാത്രമായിരുന്നു എന്നും അള്ളാഹുവിന്റെ തൃപ്തിക്ക് അർഹത നേടാൻ മാത്രം അവരെവിടെ എത്തിയിരുന്നു എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ പൂർവികന്മാർ അവരുടെ ജീവിതകാലത്ത് സംഭവിച്ച ഏത് തർക്കങ്ങൾക്കും അവർ പരിഹാരമായി കണ്ടിരുന്നത് ഈ ഖുർആനും സുന്നത്തുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടു മൂന്ന് രംഗങ്ങൾ സൂചിപ്പിക്കട്ടെ ഓർമ്മിക്കാൻ വേണ്ടി. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വേള, പ്രവാചകൻ വഫാത്തായ സന്ദർഭം, പലരും മാനസികമായി തളർന്നു തകർന്നു പോയ സന്ദർഭമാണ്. അവരുടെ എല്ലാമായിരുന്ന അവരുടെ സർവ പുരോഗതിക്കും വളർച്ചയ്ക്കും അവരുടെ സർവ നന്മകൾക്കും കാരണഭൂതനായി അവരോടൊപ്പം ഉണ്ടായിരുന്ന സഹാബത്തിന്റെ അന്ത്യം, വഫാത്ത് വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ. പ്രവാചകന്റെ മരണവേളയിൽ, വഫാത്ത് വേളയിൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്
മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വേറെ ആരുമല്ല. അത്ര സ്നേഹം. എന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇത് പറഞ്ഞ് അവിടെയുള്ള സഹാബത്താകെ അങ്കലാപ്പിലായിരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രശ്നം പരിഹരിക്കണമല്ലോ. അത് പറഞ്ഞ് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകലല്ല വേണ്ടത്. അത് പറഞ്ഞ് അവിടെ ഒരു വിഭാഗീയത ഉണ്ടാകലല്ല വേണ്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ടു. ഇടപെട്ടിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ ഇതാ മരിച്ചു കിടക്കുന്നു. അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവന് മരണമില്ല, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നിട്ട് ഓതി കേൾപ്പിച്ചു സൂറത്തു ആല ഇംറാനിലെ വചനം. ഏതാണത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫഇൻ മാത്ത. ഇതിനിടയിൽ ഹദീസിൽ ആ ചരിത്ര രംഗത്ത് ഹദീസിൽ വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അല്പം ക്രൂര പിന്നെ എന്താ കോപിഷ്ഠനായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രേ ഉമറിനോട് ഇരിക്കാൻ ഇരുന്നില്ല എന്നാണ്. അത്രമാത്രം മാനസികമായി തളർന്നു. ആ വേള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്തത് വളരെ മനഃശാസ്ത്രപരമായും പ്രമാണം നിരത്തിക്കൊണ്ടുമാണ്. ഏത് കാലത്തും ഏത് പ്രബോധന രംഗത്തും ആരുടെ മുന്നിലും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നയവുമാണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരോടെന്നില്ലാതെ പറഞ്ഞു, മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ മുഹമ്മദ് നബി മരിച്ചു. ആ പ്രയോഗം തന്നെയാണ്. അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവന് മരണമില്ല. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. മുമ്പ് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു എന്നോ വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെല്ലാം ഇട്ടറിഞ്ഞ് പിന്നോട്ട് പോവുകയാണോ? അങ്ങനെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അള്ളാഹുവിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നന്ദി ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്ന ആ ഫുൾ വചനം ഓതി അങ്ങോട്ട് കേൾപ്പിച്ചു. ഇത് ഉഹദ് യുദ്ധക്കളത്തിൽ അവതരിച്ച വചനമാണ് എന്നുകൂടി ഇതോടൊപ്പം ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കാതെ പറ്റിയില്ല. ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം പ്രവാചകന്റെ മയ്യത്ത് എവിടെ കബറടക്കണം എന്നതിനെ കുറിച്ച് ആശങ്കകൾ ഉണ്ടായി, സംശയങ്ങൾ ഉണ്ടായി, പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇടപെട്ടുകൊണ്ട് നേരത്തെ ഖുർആനാണ് ഓതി കേൾപ്പിച്ചത്. ഇപ്പം പറയുന്നത് പ്രവാചകന്റെ വചനമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രവാചകൻ എവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിന്റെ കബറടക്കേണ്ടത് എന്ന് പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതോടുകൂടി എല്ലാവരുടെ സംശയവും ദൂരീകരിക്കപ്പെട്ടു. എവിടെയാണോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നുവല്ലോ പ്രവാചകന്റെ വഫാത്ത്. ഏതൊരു വിരിപ്പിലാണോ പ്രവാചകൻ മരിച്ചു കിടക്കുന്നത് ആ വിരിപ്പും പ്രവാചകനെയും മാറ്റിക്കിടത്തിയിട്ട് അവിടെ കബർ ഉണ്ടാക്കി അവിടെ പ്രവാചകനെ കബറടക്കി. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മൂന്നാമത്തത്, പ്രവാചകൻ വഫാത്തായി, അടുത്തത് ആരായിരിക്കണം ഭരണാധികാരി? അത് ഖുർആനിൽ നോക്കിയാൽ കാണൂല. റസൂലൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെന്താണ് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആലോചന നടത്തണം. ആലോചന നടത്താൻ തീരുമാനിച്ചു. ആരാണ് അടുത്ത ഭരണാധികാരി? അഭിപ്രായങ്ങൾ വന്നു. നേതാക്കന്മാർ ഖുറൈശികളിൽ നിന്നാണ്, അവരോട് മറ്റുള്ളവർക്ക് ചില ബാധ്യതകളുണ്ട് എന്നുള്ള സംസാരം വന്നു. ആ സന്ദർഭത്തിൽ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു അതിനെ അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സഹായികളാണ്, നിങ്ങൾ നേതാക്കന്മാരാണ് എന്ന് ഖുറൈശികളെ ചൂണ്ടിക്കൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ഞാൻ സൂചിപ്പിച്ചു, ഖുർആനിലില്ല പ്രവാചകന്റെ ശേഷം ആര് ഖലീഫയാകണമെന്ന്. പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുമില്ല ആരായിരിക്കണം തന്റെ ശേഷം ഖലീഫയാകണമെന്ന്. അവിടെ ഉള്ളത് പിന്നെ ഇതേ ഉള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലോചന നടത്തുക. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾ മൂന്നാളുകളുടെ പേര് പറയുന്നു. ആ മൂന്നാളുകളിൽ ആരെങ്കിലും ഒരാളിനെ തിരഞ്ഞെടുക്കുക. ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മൂന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഈ മൂന്നാളുടെ പേര് പറഞ്ഞു.
പേര് പറഞ്ഞതിന് ശേഷം ഇവരിൽ ഒരാളുടെ ബയ്യത്ത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അബൂബക്കർ കൈ ഉയർത്തുക. ആ കൈ ഉയർത്തി ആ കയ്യിൽ ആദ്യം ബയ്യത്ത് ചെയ്തു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ എല്ലാവരും ബയ്യത്ത് ചെയ്തു. വലിയ പ്രശ്നമായി തീരാവുന്ന ഒരു വിഷയം എത്ര ഭംഗിയായിട്ടാണ് അവസാനിപ്പിച്ചത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഇതൊക്കെ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അവർ മുന്നോട്ട് വന്നതിന്റെ പരിണിത ഫലമായിരുന്നു. നമുക്ക് ഖുർആൻ പറയാനേ പറ്റുന്നുള്ളൂ, പ്രവാചകന്റെ സുന്നത്തെ പറയാൻ പറ്റുന്നുള്ളൂ, പറയാനേ പറ്റുന്നുള്ളൂ. ചരിത്രം ഇങ്ങനെ പറയാനേ സാധിക്കുന്നുള്ളൂ. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പരാജിതരാകുന്നു. ഇവിടെയാണ് ഈ വചനത്തിന്റെ, ഞാൻ ഓതി വെച്ച സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനത്തിന്റെ അള്ളാഹു നൽകുന്ന ആ ഏറ്റവും ശ്രേഷ്ഠമായ ആ സന്ദേശം, ആ എത്ര ഗൗരവമുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരൊക്കെ പോയ ആ മാർഗം, ആ സഹാബത്ത് എങ്ങനെ ദീൻ മനസ്സിലാക്കി ജീവിച്ചുവോ അങ്ങനെ മനസ്സിലാക്കി അവരനുധാവനം ചെയ്ത് അവർ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചതുപോലെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാതൃകയാക്കി ജീവിതത്തിൽ പകർത്തുവാനും അത് മാതൃകയാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഐഹിക ജീവിതത്തിലെയും പാരിസ്ഥിതിക ജീവിതത്തിലെയും സൗഭാഗ്യം നേടിയെടുക്കുവാനും മലിക്കുൽ ജബ്ബാറായ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين. اما بعد, اتقوا الله عباد الله, ഒരിക്കൽക്കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തിയായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഇന്ന് ജനുവരി 26, 74 വർഷം മുമ്പ് ഇതുപോലൊരു ജനുവരി 26-നാണ് നമ്മളുടെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഭരണഘടനയാണ് എന്ന് നമ്മൾ അഭിമാനപൂർവം പറയാറുണ്ട്. അങ്ങനെയാണ് താനും. അതിൽ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് അതിൻ്റെ ആമുഖത്തിൽ, ആ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മളുടെ രാജ്യത്തെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ ആമുഖത്തിൽ ജസ്റ്റിസ് ഉണ്ട്, നീതി പറയുന്നുണ്ട്. അതുപോലെ ലിബർട്ടി സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. അതുപോലെ ഇക്വാലിറ്റി സമത്വം പറയുന്നുണ്ട്. അതുപോലെ ഫ്രട്ടേണിറ്റി സാഹോദര്യം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടന സവിശേഷമായി നിലകൊള്ളാൻ കാരണം. ഇവിടെ ആർക്കും പ്രത്യേക നീതിയോ ആർക്കും പ്രത്യേക രൂപത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ സ്വാതന്ത്ര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ചു നാളുകളായി നാം അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. കഴിഞ്ഞ ആഴ്ച ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ പരാമർശിച്ചിരുന്നു, ആവർത്തിക്കുന്നില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ച ഒരു കാര്യം, മറ്റൊരു പള്ളി കൂടി ആ രൂപത്തിലേക്ക് ആകാൻ പോവുകയാണോ എന്ന സംശയം ശക്തിപ്പെടുന്നു. പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ബാബരി മസ്ജിദിന്റെ താഴ്ഭാഗത്ത് നിന്ന് അത് ക്ഷേത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒന്നും കിട്ടി എന്ന് സുപ്രീംകോടതി, എന്തെങ്കിലും കിട്ടിയെന്ന് സുപ്രീംകോടതി പോലും വിധിയിൽ പറഞ്ഞിട്ടില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് വിധിയായിരുന്നു എന്നുള്ളത് ആർക്കും മനസ്സിലാകുക. വിധി ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു കുറച്ചു. ഇതിപ്പോ അങ്ങനെയല്ല, ഇതിന്റെ അടിയിലെ പലതും കണ്ടെത്തിയിരിക്കുന്നു എന്നും തൂണ് പോലും അങ്ങനെ ഉള്ളതാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് കോടതിയുടെ മുമ്പാകെ എത്തിയിരിക്കുന്നത്. ഇനി എന്താകും വിചാരണയും വിധിയും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ, ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഭരണഘടനയുടെ ആമുഖത്തിലും ഭരണഘടനയുടെ ആർട്ടിക്കിളുകളിലും എല്ലാം സ്വാതന്ത്ര്യവും സമത്വവും വിശ്വാസ ആരാധന ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് നാളുകളായി
ഒരു മതാധിഷ്ഠിതമായ ഒരു പ്രത്യേക മതാധിഷ്ഠിതമായ ശൈലിയിലേക്ക് പോകുന്നുവോ അതിന് ഗുണകരമായ നിലയിൽ അനുകൂലമായ നിലയിൽ പലപ്പോഴും കോടതികളിൽ നിന്നുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന സന്ദർഭമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് പറയാനുള്ളത് ആ ഇന്ത്യൻ ഭരണഘടന തകർക്കാൻ പറ്റൂല എന്ന് തന്നെയാണ്. ആ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ നിലനിൽക്കണം, ഇത് ആരുടെയും സ്വത്തായി മാറുവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഭരണഘടനയുടെ ശില്പി പണ്ട് പറഞ്ഞു വെച്ചതുപോലെ ഭയപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾ. അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം ഇന്ത്യൻ ഭരണഘടന ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തായ മനോഹരമായ ഭരണഘടനയാണ്. പക്ഷേ അത് ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നവർ അതിന് പറ്റാത്ത ആളുകളാണ് എങ്കിൽ ആ ഭരണഘടനയും വികൃതമായി പോകും എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ സൂചനകൾ, ആ പറഞ്ഞത് ഫലവത്താകുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഇവിടെ മാറേണ്ടതുണ്ട്, മാറ്റപ്പെടേണ്ടതുണ്ട്, കൂടുതൽ അള്ളാഹുവിനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് മാത്രം കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാരെന്നുള്ള നിലയിൽ നമ്മളുടെ ആശങ്കയും നമ്മളുടെ പ്രയാസങ്ങളും വ്യക്തമാക്കുന്നതോടൊപ്പം ആ മാറ്റത്തിന് വേണ്ടിയുള്ള നമ്മളുടെ കൂട്ടായ പരിശ്രമം വേണം, പ്രാർത്ഥന ഉണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രയാസങ്ങളെയും അതിജയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവരെല്ലാം മനസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും അകറ്റി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ ഹുസൈൻ മടവൂർ, അറിയാം നിങ്ങൾക്ക് അദ്ദേഹത്തെ, ഒരു ചെറിയ അസ്വസ്ഥ നിമിത്തം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാര്യമായി പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ തൂലികയും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ആവശ്യമുള്ളതാണ് എന്ന് എന്നെക്കാണ് ഏറെ അറിയാവുന്നവരാണ് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകുകയും ആരോഗ്യവാനായി വീണ്ടും ഈ സമൂഹത്തിന് സേവനം ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉണ്ടാകണമെന്ന് കൂടി അറിയിക്കുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ഇജ്ജത്തോടു കൂടിയുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ, ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നന്മ നിറഞ്ഞതും സൗഭാഗ്യപൂർണവുമായ പരലോകം നമുക്ക് ഏവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അല്ലാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم انصر إخواننا المسلمين في فلسطين يا أرحم الراحمين. اللهم دمر أعداءنا وأعداءك وأعداءهم
يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار